ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും അയമോദകത്തെ പറ്റിയിട്ട് അറിയാം. പക്ഷേ ഈ അയമോദകത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗവും അയമോദകം എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യവും ഒരുപാട് പേർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അജമോദകത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അയമോദകം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇതിനെ അജമോദ എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ അജമോദ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അജമോദ എന്ന് പറയുന്നത് സംസ്കൃതം പറഞ്ഞതുകൊണ്ടാണ് അജമോദ എന്ന് പറയുന്നത്. അപ്പോൾ അയമോദകം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്താണ് നമ്മൾ കോമണായിട്ട് എടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അയമോദകത്തിൻ്റെ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരും പറയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, അതുപോലെ തന്നെ നമ്മുടെ വായിൽ ഇങ്ങനെ ഗ്യാസ് കയറി നിൽക്കുക, രുചിക്കുറവ്, അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഓർക്കാനം, ഛർദി മുതലായിട്ടുള്ള ദഹന സംബന്ധം ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് അയമോദകം ഉപയോഗിക്കും എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിനേക്കാളും നമുക്ക് അജമോദകത്തിന് കുറേ കൂടി ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനുള്ളത് എന്നുള്ള എല്ലാ കാര്യവും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള കാര്യം എന്താണ്? സാധാരണ അയമോദകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് പറയുന്നത് ഹൃദ്രോഗത്തെ ചെറുക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. അതായത് ഈ ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് ഉണ്ടാകുന്ന കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ ഒന്ന് പ്രോപ്പർ അല്ലാതെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ അയമോദകം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൻ്റെ മസിലുകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും സമമായ രീതിയിൽ നടക്കുന്നതിനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ അയമോദകം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അയമോദകം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ബി പിക്ക് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ അജമോദകം കൂടി ചെറുതായിട്ട് ഒന്ന് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ അളവിൽ നമുക്ക് പൊടിച്ചതിന് ശേഷം 2 നുള്ള വീതം വായിലിട്ട് അലിയിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം കുറച്ച് നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോളിലായിട്ട് നിർത്താനും അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ അജമോദകം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് വരാനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും ഒക്കെ ഈ അജമോദകം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അജമോദകം എങ്ങനെ യൂസ് ചെയ്യാം എന്നൊരു സംശയം ഒരുപാട് പേർക്ക് കാണും. ഹൃദ്രോഗമായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ പറയുന്ന അജമോദകം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഏകദേശം 1/2 ടീസ്പൂൺ അജമോദകം വറുത്ത് പൊടിച്ചെടുക്കുക. അതായത് വറുത്ത് പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. അതായത് ഏകദേശം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ രാവിലെയും രാത്രിയും ആഹാരം കഴിക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിനൊക്കെ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ പൊതുവേ കണ്ടുവരുന്ന കൃമിശല്യം അല്ലെങ്കിൽ വിരശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മലം പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ അജമോദകം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏകദേശം 1-2 ഗ്ലാസ് വെള്ളത്തിൽ വറ്റിച്ച് 1 ഗ്ലാസ് ആക്കിയിട്ട് അവർക്ക് രാവിലെ 1 നേരം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മലശോധന ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ജലദോഷം, തൊണ്ടവേദന, തുമ്മൽ മുതലായിട്ടുള്ള സമയത്തും അജമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം, അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേനും കൂടി ഒഴിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ജലദോഷം, ചുമ, തൊണ്ടവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തോട് ഒരു വിരക്തി, അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് തോന്നുന്നില്ല, ശരീരം അത്യാവശ്യം നമ്മളൊന്ന് വണ്ണം വയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വിശപ്പില്ലായ്മയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് അജമോദകം എടുക്കുക. അത് എടുക്കുമ്പോൾ 1 ടീസ്പൂൺ അയമോദകവും അതിലേക്ക് നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ തന്നെ ശർക്കരയും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ച അയമോദകം, വറുത്ത് പൊടിച്ച അയമോദകമാണ് എടുക്കാനുള്ളത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 നേരം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിശപ്പ് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമ്മളിത് കഴിക്കരുത്. കാരണം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ
പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ട് ഇതുപോലെ അജമോദകത്തിന്റെ വെള്ളവും പൊടിയൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചാൽ ചിലപ്പോൾ യൂട്രൈൻ കോൺട്രാക്ഷന്റെ അളവ് കൂടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും പ്രഗ്നൻസി ടൈമിൽ ഇത് കഴിക്കരുത്. പക്ഷേ പ്രസവാനന്തര ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇത് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളമായിട്ടോ പ്രസവാനന്തരം നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ വയറിടിച്ചിലോ അസിഡിറ്റിയോ ഗ്യാസ് ട്രബിളോ വിശപ്പില്ലായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് സ്ത്രീകൾ അജമോദകം കഴിക്കുന്നത് കൊണ്ട് അവരുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നല്ല രീതിയിലൊന്ന് വിശപ്പൊക്കെ ഉണ്ടായി വരുന്നതിനും വായുകോപം ഇല്ലാതാവുന്നതിനൊക്കെ അജമോദകം പ്രസവാനന്തര ശുശ്രൂഷയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രസവാനന്തര കൊടുക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളിലും അജമോദകം ഒരു പാർട്ടായിട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, അതായത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡയറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അജമോദകത്തിൻ്റെ വെള്ളം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ മുൻപ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിതോപലാതി ചൂർണം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അജമോദക സത്വം വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് അജമോദകം വെച്ചിട്ടുള്ള കഷായങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒട്ടനവധി മരുന്നുകളായിട്ട് നമുക്കിത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അജമോദകം കൊണ്ട് ഇത്രയും ഗുണങ്ങളുണ്ട്, ഇത്രയധികം മരുന്നുകൾ നമുക്ക് അജമോദകത്തിൻ്റെ ഇത് പ്രിപ്പറേഷനിലോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ അജമോദകത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമൻ്റായിട്ട് ചോദിക്കുകയോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടിയും ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ്.